Drop it. നമസ്കാരം, മീഡിയ കമ്പാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിതിൻ ജോസ്. ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE 2020 പരീക്ഷയുടെ ഡേറ്റുകൾ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ വെക്കുന്ന നോട്ടിഫിക്കേഷനുകളും വന്നു കഴിഞ്ഞു. അപ്പോൾ സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 30 വരെ JEE 1 പരീക്ഷയ്ക്കായിട്ടുള്ള അപേക്ഷാ സമയമാണ്. ഇനി April 3-9 നടക്കുന്ന JEE 2 ഭാഗ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതായത് എക്സാമിനുള്ള ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കുന്നത് അപ്പോൾ February 7 മുതൽ March 7 വരെയുള്ള സമയത്തായിരിക്കും, അത് 2020. അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 30 വരെ JEE മെയിൻ എൻട്രൻസ് എക്സാമിനേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ ദേശീയ നിലവാരത്തിൽ മികവേറിയ ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, പ്ലാനിംഗ് സ്ഥാപനങ്ങളിലേക്കുള്ള എക്സാമിനേഷനുകൾ എല്ലാം തന്നെ JEE ആണ് നടത്തുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാം, എങ്ങനെയൊക്കെ അപേക്ഷ വയ്ക്കാമെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവേശന യോഗ്യത എന്ന് പറയുന്നത് 12 പാസ് ഔട്ട് ആകുമ്പോൾ 75% അതിന് മുകളിലോ മാർക്ക് നേടിയിരിക്കണം. ഇനി അത് പട്ടിക വിഭാഗക്കാർക്കാണെങ്കിൽ 65% മാർക്ക് മതി. ഇനി BTech പരീക്ഷയ്ക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് പഠിക്കുന്ന സബ്ജക്റ്റുകൾ, അതായത് ഫിസിക്സ്, മാത്സ്, അതോടൊപ്പം തന്നെ കെമിസ്ട്രി, അല്ലെങ്കിൽ ബയോടെക്നോളജി, അല്ലെങ്കിൽ ബയോളജി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്നിക്കൽ കോഴ്സുകളായിരിക്കും പഠിക്കേണ്ടത്. ഇനി BArch അല്ലെങ്കിൽ BPlanning പോലുള്ള കോഴ്സുകളാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ എൻട്രൻസ് ആണ് എഴുതുന്നതെങ്കിൽ അവർ ആ കൂട്ടത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ചിരിക്കുക. ഇനി JEE എൻട്രൻസ് എക്സാമിനേഷന് 12 മാർക്ക് പരിഗണിക്കുന്നതല്ല, എൻട്രൻസിന്റെ വരുന്ന റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെന്റ് നടക്കുക എന്നും നമ്മൾ പ്രത്യേകം ഓർത്തു വയ്ക്കണം. അപ്പോൾ നമുക്ക് നിലവിൽ അറിയാം 31 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പിന്നെ IIITകൾ, 23 സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ മറ്റ് കൽപ്പിത സർവകലാശാലകൾ, പല സംസ്ഥാനങ്ങളിലെയും എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവയടക്കമുള്ള സ്ഥാപനങ്ങളിൽ BTech, BE, BArch, BPlanning തുടങ്ങിയവർക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തന്നെ JEE പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടതാണ്. IITകളിലേക്കുള്ള പ്രവേശനത്തിന് JEE മെയിനിൽ മികവ് പുലർത്തി തുടർന്ന് JEE അഡ്വാൻസിലും നല്ല സ്കോർ നേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിലെ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. JEE റാങ്ക് നോക്കി പ്രവേശനം നടത്തുന്നത് സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡും അല്ലെങ്കിൽ ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയും വഴിയായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ JEE എക്സാം എന്ന് പറയുന്നത് 2 കടമ്പകളാണ്, ഒന്ന് മെയിനും അഡ്വാൻസ്ഡും. അപ്പോൾ ഇത് തമ്മിൽ രണ്ടും വ്യത്യസ്തമാണ്. ഇനി കമ്പ്യൂട്ടർ അധിഷ്ഠിത JEE മെയിൻ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പരീക്ഷയിൽ നമുക്ക് 2 പങ്കെടുക്കാം, 1 മതിയെങ്കിൽ അങ്ങനെയുമാണ്. കമ്പ്യൂട്ടർ പരീക്ഷ പരിശീലിക്കാനായിട്ട് NTA ടെക്സ്റ്റ് പ്രാക്ടീസിംഗ് സെന്ററുകൾ ഉപയോഗിക്കാം. കഴിഞ്ഞ വർഷം 1,00,000 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമിനുള്ള രജിസ്ട്രേഷൻ സമയം ഇപ്പോൾ September 2 ആരംഭിച്ച് 30 ക്ലോസ് ചെയ്യും. അപ്പോൾ എക്സാം നടക്കുന്നത് January 6-11 ആ ഡേറ്റുകളിലാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇനി 2 എക്സാമിന് നമ്മൾ എഴുതുന്നുണ്ട് എങ്കിലും 2 എക്സാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനുകൾ, അതായത് നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനുകൾ കൊടുക്കേണ്ടത് February 7 March 7 വരെയുള്ള സമയത്താണ്. അപ്പൊ എക്സാം നടക്കുന്നത് April 3 മുതൽ 9 വരെ ആയിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങളും മറ്റും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്കും ഇൻഫോർമേറ്റീവായി കണ്ടത് ആയതുകൊണ്ട് എത്തിക്കുക. ഞാൻ പുതിയ അപ്ഡേഷനുകളൊക്കെയായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. Do not forget to click the subscribe button and hit the bell icon. Like, comment and share. See you next time.